കരമണിഞ്ചിയ മലയാളത്തിലേക്ക് സ്വാഗതം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജസ്ഥാൻ നിയമസഭ പ്രമേയം പാസാക്കി. നിയമത്തിലെ ഭരണഘടനാ ലംഘനം പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ സമാനമായ പ്രമേയം കേരളവും പഞ്ചാബും പാസാക്കിയിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ സിഎയ്ക്കെതിരെ പ്രമേയം പാസാക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഉന്നത നേതാക്കൾ സൂചിപ്പിച്ചതിന് പിന്നാലെയാണ് രാജസ്ഥാൻ നിയമസഭ പ്രമേയം പാസാക്കിയത്. ബിജെപി അംഗങ്ങളുടെ കടുത്ത പ്രതിഷേധത്തിനിടെയാണ് രാജസ്ഥാൻ നിയമസഭ പ്രമേയം പാസാക്കിയത്. ബിജെപി അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രമേയം അവതരിപ്പിച്ചതിനു പിന്നാലെ സഭ ബഹളത്തിൽ മുങ്ങിയിരുന്നു. സ്പീക്കറുടെ ഡയസിലേക്ക് കയറാനും ചില അംഗങ്ങൾ ശ്രമിച്ചു. സിഎയെ അനുകൂലിച്ചവർ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് വന്ന മുസ്ലിങ്ങളല്ലാത്ത 6 മതക്കാർക്ക് പൌരത്വം നൽകുമെന്നാണ് സിഎയിൽ പറയുന്നത്. മതമടിസ്ഥാനമാക്കി പൌരത്വം നൽകുന്നത് ഭരണഘടനാ ലംഘനമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. എന്നാൽ 3 രാജ്യങ്ങളിൽ നിന്ന് പീഡനം സഹിച്ചെത്തിയവരെയാണ് പരിഗണിക്കുന്നത് എന്ന് ബിജെപിയും കേന്ദ്ര സർക്കാരും വാദിക്കുന്നു. നിയമത്തിനെതിരെ ദേശവ്യാപകമായി പ്രതിഷേധം അരങ്ങേറുകയാണ്. ഈ വാരം ആദ്യത്തിൽ നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീംകോടതി പരിഗണിച്ചെങ്കിലും സ്റ്റേ ചെയ്തിട്ടില്ല. പ്രതികരണം അറിയിക്കാൻ കേന്ദ്രത്തിന് 4 സമയം അനുവദിച്ചിരിക്കുകയാണ് കോടതി. നിയമം നടപ്പാക്കുന്നത് തടയണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. കേരളമാണ് പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ ആദ്യം പ്രമേയം പാസാക്കിയത്. പിന്നീട് കേരളത്തിന്റെ മാതൃക സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ 11 മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതിയിരുന്നു. കോൺഗ്രസ് സർക്കാർ അധികാരത്തിലിരിക്കുന്ന പഞ്ചാബിൽ നിയമസഭ പ്രമേയം പാസാക്കിയത് കോൺഗ്രസ് ഭരണത്തിലുള്ള രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലും സമാന രീതിയിൽ പ്രമേയം കൊണ്ടുവരാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിച്ചിരുന്നു. ഇപ്പോൾ സമാനമായി രാജസ്ഥാനിലും പ്രമേയം വരുന്നതോടെ ബിജെപി ഇതര സർക്കാരുകളുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ മാർഗം സ്വീകരിച്ചേക്കും. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.